ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈക്രോ ഹെൽത്ത് റഫറൻസ് ലബോറട്ടറീസ്. ഇരുചക്രവാഹനങ്ങളിൽ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കുക എന്നത് യുവാക്കളുടെ സ്വപ്നമാണ്. അത്തരമൊരു സ്വപ്നം ജിതൻ എന്ന 30 വയസ്സുകാരൻ സാക്ഷാത്കരിച്ചത് തൻ്റെ 4 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം സ്വന്തമാക്കിയ KL 71 99 86 എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ തനിപ്പകർപ്പ് മരത്തിൽ തയ്യാറാക്കി ലോകശ്രദ്ധയാകർഷിക്കുകയാണ് നിലമ്പൂർ കരുളായി സ്വദേശിയായ കണ്ടാലപ്പറ്റ ജിതിൻ. പാരമ്പര്യമായി സ്വർണ്ണപ്പണി ചെയ്തു വരുന്ന കണ്ടാലപ്പറ്റ രാധാകൃഷ്ണൻ്റെ 2-ാമത്തെ മകനായ ജിതിൻ 20 മാസം കൊണ്ടാണ് തേക്കിൽ തീർത്ത ഈ കിടിലിൻ ബൈക്ക് തയ്യാറാക്കിയത്. വീലിനു മാത്രം മലേഷ്യൻ ഇരുൾ ഉപയോഗിച്ചു. കുടുംബത്തിലെ എല്ലാവർക്കും സ്വർണ്ണപ്പണിയായിരുന്നു. ജിതിൻ തിരഞ്ഞെടുത്തതാകട്ടെ ഇലക്ട്രീഷ്യൻ ജോലിയും. ചെറുപ്പത്തിൽ അയൽവാസിയുടെ ബുള്ളറ്റ് കണ്ട് ആകൃഷ്ടനായ ജിതിൻ 10 വർഷം മുൻപ് മരത്തിൽ തന്നെ ബുള്ളറ്റിൻ്റെ ചെറിയൊരു രൂപവും തീർത്തിരുന്നു. ബുള്ളറ്റ് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു വാഹനമാണ് ബുള്ളറ്റ്. അപ്പോൾ അന്ന് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ പ്രവാസിയായിട്ട് ഗൾഫിൽ പോയി, ഞാനൊരു 4.5 വർഷം ഗൾഫിലായിരുന്നു. അവിടെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെന്ന ഉടനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു ഞാൻ അങ്ങനെ ബുള്ളറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ വീട്ടിൽ സമ്മതിച്ചു, അവൻ്റെ എന്താ വെച്ചാൽ ചെയ്തോ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ ബുള്ളറ്റ് വാങ്ങി വെച്ചു. പിന്നെ പ്രവാസ ജീവിതം കഴിഞ്ഞ് 4.5 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് മരത്തിൽ ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ആ വണ്ടിയും മുൻ തന്നെയാണ് അളവും കാര്യങ്ങളൊക്കെ എടുക്കുക, നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. പിന്നെ അതിന് മുന്നേ തന്നെ ഒരു 9 വർഷം മുന്നെയാണ് ചെറിയൊരു വണ്ടി മരത്തിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ കണ്ടപ്പോൾ തോന്നി വലുതൊന്ന് ചെയ്യണം തോന്നിയിട്ട് അങ്ങനെയാണ് വലുത് ഇപ്പോൾ ചെയ്ത് തീർത്തത്. ഏകദേശം 2 വർഷത്തിനുള്ളിൽ 20 മാസം കൊണ്ട് ആ വണ്ടീൻ്റെ പണി തീർന്നാണ്. പിന്നെ ബാക്കി കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില്ലറ പണികളൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ കൂടുതലും തേക്കാണ് ഉപയോഗിച്ചത്. ടയറ് മാത്രമാണ് മലേഷ്യൻ ഇരുൾ എന്നുള്ളൊരു മരം ചേർത്തത്, ബാക്കിയൊക്കെ തേക്ക് തന്നെ. പിന്നെ ടാങ്കിൻ്റെ എംബ്ലം വീട്ടിൽ ചെയ്തു, ടാങ്കിൻ്റെ അടപ്പും അങ്ങനെ വീട്ടിൽ ചെയ്തു, ബാക്കിയൊക്കെ തേക്ക് തന്നെ, ഫുൾ തേക്കായിട്ട്. ആശാരിപ്പണി അഭ്യസിച്ചിട്ടില്ലാത്ത ജിതിൻ തൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണവും ക്ഷമയും കൊണ്ടാണ് തേക്കിൽ ഈ ബൈക്ക് തയ്യാറാക്കിയത്. ഒഴിവുവേളകളിൽ വീടിനകത്തെ ഒരു മുറിയിൽ രാവേറും വരെ ശ്രമിച്ചാണ് അഴിച്ചുമാറ്റം സാധിക്കുന്ന എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ തനി പകർപ്പ് തയ്യാറാക്കിയത്. പെങ്ങളുടെ മകൻ അക്ഷയ് ബാബുവാണ് ജിതിൻ്റെ ആകെയുള്ള ഹെൽപ്പർ. ചേച്ചിയുടെ മോനാണ് അക്ഷയ് ബാബു എന്നവരുടെ പേര്. അപ്പോൾ പിന്നെ ഇതിനോടൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അത് ലീവിന് ശനി ഞായർ അവധിയിൽ ഇപ്പം വരണമെന്ന് വണ്ടിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ അവനൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അവൻ ഇതിനോടൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞാലും അതിന് ഒപ്പം എൻ്റെ ഒപ്പം നിന്നാണ്ട് കൂടുതൽ ഹെൽപ്പിനായിട്ട് ഞാൻ ഇപ്പം മാത്രമേ എൻ്റെ ഒപ്പം നിൽക്കലുള്ളൂ. ഞാൻ താല്പര്യമുള്ള ആൾക്കാരെ ഞാൻ ഇതിന് കൂടുതലായിട്ട് വിളിച്ചിട്ടുള്ളൂ, വിളിക്കുക പറഞ്ഞാൽ ഒപ്പം നിർത്തിയിട്ടുള്ളൂ. അതിലൊരാൾ ഇവനാണ്, ഇവനെ തന്നെ ഉള്ളൂ ഞാൻ വിളിച്ചിട്ട്, വേറെ ആരും ഒന്നുമേ ഹെൽപ്പിന് ഞാൻ വിളിച്ചിട്ടില്ല. അതായത് ഒരു വർക്ക് ചെയ്യണം തോന്നുമ്പോൾ അത് തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വർക്ക് ചെയ്യുള്ളൂ, അതിൻ്റെ ഭാഗം അതിനെ പറ്റി ചിന്തിക്കുക ആലോചിക്കുക ചെയ്യുള്ളൂ. പിന്നെ കൂടുതലും മനസ്സ് ഫ്രീ ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ കൂടുതൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ചെയ്ത് തീർക്കണത്. പിന്നെ ആശാരിപ്പണിയായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ അത് കൊത്തുപണി ഞാൻ 1 വർഷത്തോളം ഇടവണ്ണ എന്നുള്ള സ്ഥലത്ത് വെച്ച് ഞാൻ പഠിച്ചിരുന്നു. പിന്നെ അങ്ങനെ പ്രവാസി ഗൾഫ് പോയിരുന്നു, പിന്നെ തിരിച്ചു വന്നിട്ട് അവരറിവ് വെച്ചാണ്ട് അങ്ങനെയാണ് ചെയ്തതാണ്. വീട്ടിലെയും തറവാട്ടിലെയും 2 തേക്കുകൾ കൂടാതെ പുറത്തുനിന്നും വലിയ തേക്കും ചേർത്താണ് വിലയെത്രയെന്ന് മതിക്കാനാകാത്ത ഈ ബുള്ളറ്റിൻ്റെ പണി അവസാന ഘട്ടത്തിലെത്തിച്ചത്. വരണം, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് കുറേ ആൾക്കാർ എന്നോട് വിളിച്ചു പറഞ്ഞത്. അതായത് ഇത്ര വലുപ്പത്തിൽ ഇതേ അളവിൽ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ മോഹവില ആയിട്ടാണ്, അതായത് രണ്ട് മൂന്ന് ആൾക്കാർ വന്നൊരു വില പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ധാരണ എത്തും. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് വില ഇടാന്നുള്ളൊരു ഇതാണ്. 4 പേർ താമസിക്കുന്ന വീട്ടിലെ പ്രധാന മുറി തന്നെയാണ് മകൻ്റെ കരവിരുതിൻ്റെ സാക്ഷാത്കാരത്തിനായി അച്ഛൻ രാധാകൃഷ്ണനും അമ്മ ഉഷാകുമാരിയും ഒരുക്കിക്കൊടുത്തത്. അനിയൻ ജിഷ്ണുവും സഹോദരിമാരായ ജിഷയും ജിൻഷയും പ്രോത്സാഹനവുമായി കൂടെയുണ്ട്. കെട്ടിലും മട്ടിലും ഒരു കണിക പോലും പിഴവ് വരുത്താതെ ജിതിൻ തയ്യാറാക്കിയ തേക്കിൽ തീർത്ത ബൈക്ക് കാണാൻ നിരവധി പേരാണ് കരുളായിലെ വീട്ടിൽ എത്തുന്നത്. ബുള്ളറ്റ് ഡീലർമാരും ഇവിടെ എത്തി ജിതിനെ അനുമോദിച്ചിരുന്നു. തേക്കുകളുടെ നാട്ടിൽ തേക്കിൽ ബൈക്ക് നിർമ്മിച്ച് നിലമ്പൂരിൻ്റെ പേരിൽ മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ യുവാവ്. ഈ ന്യൂസ് മലപ്പുറം. ഈ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ മൈക്രോ ഹെൽത്ത് റഫറൻസ് ലബോറട്ടറീസ്.